കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യമർഹിക്കുന്ന സംഭവമാണ് 1946 ഒക്ടോബർ മാസത്തിൽ നടന്ന പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യരുടെ ഏകാധിപത്യ ഭരണത്തിനും അടിച്ചമർദ്ദ നയങ്ങൾക്കുമെതിരെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലുള്ള തൊഴിലാളികളുടെ പ്രതിഷേധ സമരങ്ങളും സായുധമായ ചെറുത്തുനിൽപ്പുകളുമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാതെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാക്കണമെന്നായിരുന്നു സി പി രാമസ്വാമി അയ്യരുടെ ആഗ്രഹം. സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടി അമേരിക്കൻ മോഡൽ എന്ന പുതിയ ഭരണരീതിയും അദ്ദേഹം നിർദ്ദേശിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും ഗവർണർമാരുമുള്ള അമേരിക്കയുടെ ഭരണഘടനാ മാതൃകയിൽ തയ്യാറാക്കിയതാണ് ഈ പുതിയ ഭരണ സംവിധാനമെന്ന് സി പി അവകാശപ്പെട്ടെങ്കിലും സത്യത്തിൽ അത് ഭരണാധികാരിയായ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഉത്തരവനുസരിച്ച് ഭരണം നടത്തുന്ന ദിവാന്റെയും അധികാര സംരക്ഷണത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഭരണഘടനയായിരുന്നു. നീക്കം ചെയ്യപ്പെടാൻ സാധിക്കാത്ത ജനങ്ങളോടോ ജനപ്രതിനിധി സഭകളോടോ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും പാലിക്കാൻ ബാധ്യതയില്ലാത്ത ഒരു എക്സിക്യൂട്ടീവിൽ അധിഷ്ഠിതമായ ഈ ഭരണരീതിക്കെതിരെ തിരുവിതാംകൂറിലെങ്ങും പ്രതിഷേധ സമരങ്ങൾ ഉടലെടുത്തു. അമേരിക്കൻ മോഡൽ, അറബിക്കടലിൽ ദിവാൻ ഭരണം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ നാട്ടിലെങ്ങും മുഴങ്ങി. ഇതിനോടകം തന്നെ ആലപ്പുഴയിലെ തൊഴിലാളികൾക്കിടയിൽ ശക്തി പ്രാപിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദിവാനെതിരെയും ദിവാന് സഹായം നൽകിയിരുന്ന പ്രദേശത്തെ ജന്മിമാർക്കെതിരെയും തൊഴിലുടമകൾക്കെതിരെയും പ്രതിഷേധ സമരങ്ങളുമായി നിലയുറപ്പിച്ചിരുന്നു. പുന്നപ്ര, വയലാർ, മാരാരിക്കുളം, മേനാശ്ശേരി, ഒണതല തുടങ്ങി ആലപ്പുഴ ജില്ലയുടെ പല ഭാഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി ക്യാമ്പുകൾ സ്ഥാപിക്കുകയും തൊഴിലാളികൾക്ക് സായുധ പരിശീലനം നൽകുകയും ചെയ്തിരുന്നു. നിരന്തരമായ ഈ സമരങ്ങളെ നേരിടുവാനായി സി പി രാമസ്വാമി അയ്യർ 1946 ഒക്ടോബർ മാസത്തോടെ പോലീസ് സേനയ്ക്ക് വിപുലമായ അധികാരങ്ങൾ നൽകുകയും നിരവധി സമര നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. 1946 ഒക്ടോബർ 20 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 27 ആവശ്യങ്ങളടങ്ങിയ നിവേദനം രാജാവിന് സമർപ്പിച്ചു. ദിവാനെ മാറ്റി നിർത്തണമെന്നും ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കണമെന്നതുമായിരുന്നു ഈ നിവേദനത്തിൻ്റെ പ്രധാന ആവശ്യങ്ങൾ. ഒക്ടോബർ 22 ഓൾ ട്രാവൻകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് തിരുവിതാംകൂറിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഒക്ടോബർ 24 ചിത്തിരി തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ജന്മദിനമായിരുന്നു. അന്നേ ദിവസം തൊഴിലാളി സംഘടനകൾ ആലപ്പുഴയിൽ നിന്നും പുന്നപ്രയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് കളർകോടെത്തിയപ്പോൾ തിരുവിതാംകൂർ സൈന്യം ജാഥയ്ക്ക് നേരെ വെടിവയ്പ് നടത്തി. ഇതിനെ തുടർന്ന് പുന്നപ്രയ്ക്ക് സമീപമുണ്ടായിരുന്ന ഒരു പോലീസ് ഔട്ട്പോസ്റ്റ് സമരക്കാർ ആക്രമിക്കുകയും സബ് ഇൻസ്പെക്ടർ വേലായുധൻ നാടാരെയും 3 പോലീസുകാരെയും കൊലപ്പെടുത്തുകയും ചെയ്തു. പോലീസിൻ്റെ പ്രത്യാക്രമണത്തിൽ 27 തൊഴിലാളി പ്രവർത്തകർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ഈ സംഭവത്തിനെ തുടർന്ന് ഒക്ടോബർ 25 അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ സർക്കാർ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. ഇതിനുശേഷം പലയിടങ്ങളിലും പോലീസും പട്ടാളവും സമരക്കാരുമായി ഏറ്റുമുട്ടി. ഒക്ടോബർ 26 മേനാശ്ശേരി, ഒണതല എന്നിവിടങ്ങളിലെ ക്യാമ്പുകൾ പട്ടാളം ആക്രമിച്ചു. ഇതിനുശേഷം ഒക്ടോബർ 27 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വയലാറിലെ തൊഴിലാളി ക്യാമ്പിനെ തിരുവിതാംകൂർ പട്ടാളം വളയുകയും വെടിവയ്പ് ആരംഭിക്കുകയും ചെയ്തു. വാരിക്കുന്തങ്ങളും വെട്ടുകത്തികളും കരിങ്കല്ലുകളുമൊക്കെ ആയുധമാക്കി പട്ടാളത്തെ സധൈര്യം നേരിട്ട തൊഴിലാളികൾക്ക് പക്ഷേ ആധുനിക യന്ത്രത്തോക്കുകളും റൈഫിളുകളും ഏന്തിയ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല. 100 തൊഴിലാളികൾ വെടിയേറ്റ് മരിച്ചു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പട്ടാളത്തിൻ്റെ വണ്ടികളിൽ കയറ്റിക്കൊണ്ടുപോയി കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞു. ഇങ്ങനെ കലാപത്തെ അടിച്ചമർത്തിയതിനു ശേഷം സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ 60 ബഹുജന സംഘടനകളെ നിരോധിക്കുകയും എം എൻ ഗോവിന്ദൻ നായർ, ടി വി തോമസ്, വർഗീസ് വൈദ്യൻ, ടി കെ ദിവാകരൻ തുടങ്ങിയ നേതാക്കളെ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു. 1000 പേർ കൊല്ലപ്പെട്ട പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിൽ പ്രധാന വഴിത്തിരിവായി. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ മാത്രമല്ല കേരളത്തിലെ ജനാധിപത്യ ഭരണ സംവിധാന സ്ഥാപന ചരിത്രത്തിലും പുന്നപ്ര വയലാർ സമരങ്ങൾ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്.